ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയതോടെ മരുന്ന് വാങ്ങാൻ ഭിക്ഷ യാചിച്ച് വയോധികർ. ഇടുക്കി അടിമാലിയിലെ അന്നയും മറിയക്കുട്ടിയുമാണ് അടിമാലി ടൗണിൽ ഭിക്ഷ യാചിക്കാൻ ഇറങ്ങിയത്. നിത്യ ചെലവിന് പോലും പണമില്ലാതെ ജീവിതം വഴിമുട്ടിയതോടെയാണ് 85 വയസ്സ് പിന്നിട്ട് ഇരുവരും തെരുവിലേക്ക് ഇറങ്ങി വന്നത്. സാധാരണക്കാരായ ഒരുപാട് പേരുടെ ഏക ആശ്രയമാണ് ക്ഷേമ പെൻഷനുകൾ. അത് ലഭിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വളരെ വലുതാണ്. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഇന്ന് അടിമാലിയിൽ രണ്ട് വയോധികരായ അമ്മമാർ ഭിക്ഷയാചിച്ച് നടത്തിയ പ്രതിഷേധം. പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. ബുദ്ധിമുട്ട് പറയാൻ ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്തു. പ്രശ്നം പരിഹരിക്കില്ലെന്ന് കണ്ടതോടെയാണ് നിരന്തരം കയറി ഇറങ്ങിയ ഓഫീസുകളിൽ തന്നെ ഭിക്ഷയാചിക്കാൻ അന്നയും മറിയക്കുട്ടിയും തീരുമാനിച്ചത്. നിത്യ ചെലവുകൾക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ എല്ലാ കടകളിലും പോയി എല്ലാവരോടും ഭിക്ഷ മേടിക്കുക, ഞങ്ങൾക്ക് മരുന്ന് മേടിക്കണം. എല്ലാ ആൾക്കാരെയും പോകാൻ തീരുമാനിച്ച് ഞങ്ങൾക്ക് മരുന്ന് മേടിക്കണം. കാരണം ജനങ്ങളെ കൊലഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ പെൻഷൻ എത്രയും വേഗം തരണം. ഞങ്ങൾക്ക് അവധി വെക്കണ്ട, ആ നീതികുളം താത്തണ്ടല്ലോ, അത് കുറച്ച് കഴിഞ്ഞ് താത്ത്. അതാണ് ഏറ്റവും ആവശ്യം. കഞ്ഞി മനുഷ്യൻ ആഹാരം കഴിച്ചത് ഏറ്റവും അത്. രണ്ടു വർഷത്തെ ഈറ്റത്തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ് മറിയക്കുട്ടിക്ക് ലഭിക്കാനുള്ളത്. മുടങ്ങിയതിന് കാരണമായി ക്ഷേമനിധി ബോർഡ് പറയുന്നത് ഇവർ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ പണം കടം മേടിച്ച് അക്ഷയ കേന്ദ്രത്തിലൂടെ കൃത്യമായി മസ്റ്ററിംഗ് നടത്തിയെന്ന് ഇവർ അവകാശപ്പെടുന്നു. എനിക്ക് പെൻഷൻ കാശ് കിട്ടാനായിട്ട് 3 വർഷമായി. അപ്പം എനിക്ക് ആരും ഇതില്ലാത്ത ഒരാളാണ് അനാഥ. അപ്പം ആ പൈസ കിട്ടാനില്ല, അപേക്ഷ വയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ അപേക്ഷ മണിയുടെ അടുത്ത് എഴുതിക്കൊടുത്തു. പാർട്ടിയുടെ ആൾ, ഞങ്ങളുടെ പാർട്ടിയുടെ ആളെന്നാണ് പറയണേ, പാർട്ടിയുടെ അടുത്ത് കൊടുത്തെടുത്തു. മാസിപ്പിൻ്റെ അടുത്ത് എഴുതി കൊടുത്തപ്പോൾ അവരൊക്കെ ഒന്നിച്ചു വരുമെന്ന് പറഞ്ഞു. മണിയോട് ചോദിച്ചു, പറഞ്ഞു അക്ഷയ ചെന്ന് എൻ്റെ പെണ്ണോട് ശരിയാക്കി തരാം. ഞാനിപ്പോൾ അക്ഷയ പോയിട്ട് എനിക്ക് പറയാന ഒന്നുമില്ല, അപ്പോൾ ഒരു പൈസ എനിക്ക് കിട്ടണില്ല. പ്രതിഷേധത്തിന് പിന്നിൽ ആരുമില്ല. തങ്ങളുടെ അവസ്ഥയാണ് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കൂലിവേല ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത പ്രായമല്ലാതായിപ്പോയെന്നും ഇവർ പറയുന്നു. കഴുത്തിൽ പെൻഷൻ ലഭിക്കാത്തതിനെതിരെയുള്ള ബോർഡും തൂക്കി ഭിക്ഷയാചിക്കുമ്പോൾ അത് കേരളീയം പോലുള്ള പരിപാടികൾക്ക് കോടികൾ മുടക്കുന്ന സർക്കാരിനെതിരായുള്ള പ്രതിഷേധം കൂടിയായി മാറുകയാണ്. രാഹുൽ വിജയൻ, 24, ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. വയോധികർ തെരുവിൽ ഭിക്ഷയെടുത്ത് അന്നുള്ള അന്നത്തിന് വഴി കാണുന്നു എന്ന് പറയുന്നത് കേരളം പോലെയൊരു സംസ്ഥാനത്തിന് ഒരിക്കലും യോജിച്ച കാര്യമല്ല. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാത്ത വിധം സംസ്ഥാനം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ട് പെൻഷൻ വൈകുന്നത് അതുകൊണ്ടാണ് പെൻഷൻ വൈകുന്നതെന്നാണ് ഹൈക്കോടതിയിൽ ഹാജരായി ചീഫ് സെക്രട്ടറി തുറന്നു പറഞ്ഞത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ ആഘോഷ പരിപാടികളെക്കാൾ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നായിരുന്നു കോടതിയുടെ മറുപടി. ക്ഷേമനിധി പെൻഷൻ വൈകുന്നതിൽ 24 എന്ന ജനങ്ങളുടെ പ്രതികരണവും തേടി. അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. 28 കോടി രൂപ മുടക്കി സർക്കാർ കേരളയും എന്ന പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമ്പോൾ അടിമാലിൻ്റെ തെരുവീതികളിൽ രണ്ട് അമ്മച്ചിമാൽ പെൻഷൻ കിട്ടാതെ 5 മാസമായിട്ട് പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് റോഡിലൂടെയും ടൗണിലൂടെയും എല്ലാം കറങ്ങി നടക്കുകയാണ്. ഈ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. മുടക്കുവാൻ പണമില്ല എന്നുള്ളൊറ്റ കാരണം കൊണ്ടാണ് വളരെ നിർദ്ധയരായിട്ടായ ഉള്ള ആളുകൾക്ക് വാർദ്ധ്യകാല പെൻഷൻ ലഭിക്കാതെ പിച്ചച്ചട്ടിയുമായി പൊതുനിരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. വളരെ അടിയന്തരമായി ഈ ഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വാർദ്ധ്യകാല പെൻഷൻ നൽകിയില്ല എങ്കിൽ കേരളത്തിൽ വ്യാപകമായി പിച്ചച്ചട്ടിയുമായി ആളുകൾ രംഗത്തിറങ്ങുന്ന ഒരവസ്ഥ നമുക്ക് കാണേണ്ടി വരുന്നൊരു കാലഘട്ടം ഒത്തിരി ദൂരമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. വളരെ ബുദ്ധിമുട്ടി ജനങ്ങളുടെ ഏറ്റവും പൊറുതിമുട്ടേണ്ട ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം അടിമാലി ടൗണിലൂടെ രണ്ട് പ്രായം ചെന്ന വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന രോഗാവസ്ഥയിലുള്ള അമ്മച്ചിമാർ പിച്ചച്ചട്ടി എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഈ ഗവൺമെൻറ് മുഴുവൻ ജനങ്ങളെയും പിച്ചച്ചട്ടി എടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഗവൺമെൻറ് ഇറങ്ങിപ്പോവുകയുള്ളൂ. അല്ലാത്ത കഷ്ടം പിടിച്ച അവസ്ഥയാണ് നമ്മുടെ പ്രായോഗികർക്ക് എന്നീ അടിമാലിയിലെ സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ കാര്യത്തിൽ അധികൃതർ ഇടപെടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഫ്രാങ്കൻസ്റ്റീൻ എന്നൊരു സന്ദേശം, ബാംഗ്ലൂരിലൊക്കെ വന്ന് നിങ്ങൾ നോക്കണം,
എന്നിട്ട് മനസ്സിലാക്കൂ ഈ നൈറ്റ് ലൈഫ് എന്താണെന്ന്. രാജേന്ദ്രൻ വയല പറയുന്നത് ഇവിടെ നിയമം ആർക്കും കയ്യിലെടുക്കാവുന്ന അവസ്ഥയുണ്ട്, ഗുണ്ടായിസം തടയണം സാർ. തീർച്ചയായിട്ടും ഗുണ്ടകളൊക്കെ അമർച്ചയാരം വരുന്ന പോലീസ് സേനയൊക്കെ നമുക്കുണ്ട്, അവർക്കൊരു അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം കൊടുത്താൽ മതിയെന്നാണ് എൻ്റെ തോന്നൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.